ഇതാണ് ഡി ജെ യുടെ വയർലെസ് മൈക്ക്. ഇപ്പോഴത്തെ മാർക്കറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വയർലെസ് മൈക്രോഫോൺ, വൺ ഓഫ് ദ ബെസ്റ്റ് എന്നും പറയാൻ പറ്റത്തില്ല, ബെസ്റ്റ് വയർലെസ് മൈക്രോഫോൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് രണ്ട് ട്രാൻസ്മിറ്ററും ഒരു റിസീവറും കൂടെ വരുന്ന ഡി ജെയുടെ മൈക്കാണ്. ഇതിൽ തന്നെ സിംഗിൾ ട്രാൻസ്മിറ്ററും സിംഗിൾ റിസീവറുമായിട്ട് വരുന്നതുമുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8,000 റുപ്പീസിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് തോന്നുന്നത്. സോ ലൈറ്റ് ആക്കണ്ട, തുറന്നു നോക്കാം. സോ ഇത് കൂടുതലും ക്യാമറയ്ക്ക് ഉപരി ഫോണിൽ കൂടെ മാക്സിമം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മൈക്കാണ്. സെപ്പറേറ്റ് തന്നെ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്, മെയ്ഡ് ഫോർ ഐഫോൺ എന്ന് പറയുന്നത്. ഐഫോണിൻ്റെ മോഡൽസിലൊക്കെ സപ്പോർട്ടാകുന്ന അല്പം കൂടെ ഇപ്പോൾ വരുന്ന യൂസേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ കൂടെ വേണ്ടിയിട്ട് കൂടെയാണ്. കാരണം എല്ലാവരെയും ക്യാമറയില്ല, എല്ലാവരും ഓൾമോസ്റ്റ് പേരും വ്ളോഗിങ്ങിന് ഇറങ്ങുന്നുണ്ട്. സോ എല്ലാവർക്കും കൂടെ കംഫോർട്ട് സോണിൽ കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡി ജെ ഇറക്കിയ വയർലെസ് മൈക്ക്. ഓക്കെ, ഇപ്പോൾ ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, തുറന്നു നോക്കാം. അതിൻ്റെ ബോക്സ് ഫസ്റ്റ് നമ്മളത് നോക്കുന്നില്ല, എനിക്കെപ്പോഴും തുടക്കത്തിൽ തന്നെ. സോ ഈ ബോക്സിനകത്ത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ട്രാവലിനും എല്ലാത്തിനും വളരെ കംഫർട്ടായിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്ന ലെവലിൽ. രണ്ടിനും ഓൾമോസ്റ്റ് 15 hours ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്നാണ് ഡി ജെ പറയുന്നത്. ചാർജിങ് കേസിനും അകത്തിരിക്കുന്ന ട്രാൻസ്മിറ്ററിനും ഓപ്പൺ ചെയ്താൽ ഇതായിരിക്കുന്നു ഫസ്റ്റ് റിസീവർ. ഫുൾ ടച്ചാണ്. അതിൻ്റെ ഹെഡ്ഫോൺ ഇൻ ഔട്ട്, ചാർജിങ് പോർട്ട്, പവർ ഓൺ ഓഫ് വളരെ സിമ്പിളായിട്ടും ബാക്കിൽ മാഗ്നറ്റ് ഉണ്ട്. ഇത് ഫുൾ ടച്ചാണ് ഈ റിസീവർ. ഭയങ്കര ഒരു ഹാൻഡ്സം ലുക്ക്. ഇതാ അതിൻ്റെ ഫസ്റ്റ് ട്രാൻസ്മിറ്റർ, സെക്കൻഡ് ട്രാൻസ്മിറ്റർ. ഒരുപാട് ബൾക്കി അല്ലാതെ വളരെ സിമ്പിളായിട്ട് ഭയങ്കര പവർഫുൾ സാധനം കേട്ടോ. രണ്ട് മാഗ്നറ്റ് കണ്ടോ. പിന്നെ അതിലുള്ളത് ലൈറ്റ്നിങ് പോർട്ടാണ്. ഐഫോണിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ്നിങ് പോർട്ടും പിന്നെ ഒരു സി പോർട്ടും. ചാർജിങ് കേസിൻ്റെ ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും സി ടൈപ്പ് തന്നെയാണ്. വളരെ സിമ്പിൾ, ഒട്ടും വെയിറ്റ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ. അടുത്ത് അതിൻ്റെ പൗച്ച്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ ഒരു മിനു ബുക്ക് അത് വേണ്ട. ആ വിൻസ്ക്രീൻ, ഇത് യൂസ്ഫുള്ളാണ്. വിൻസ്ക്രീൻ, രണ്ട് വിൻസ്ക്രീൻ ഉണ്ട് കേട്ടോ, രണ്ട് വിൻസ്ക്രീൻ. പിന്നെ ഇതാ ഓഡിയോ കേബിൾ, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓഡിയോ കേബിൾ. USB-C ടൈപ്പ് ചാർജിങ് കേബിൾ. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൈക്കാണിത്. യൂട്യൂബ് വീഡിയോ, വെഡിങ് വീഡിയോസ്, ട്രാവലിംഗ് വീഡിയോസ് എടുക്കുക, അതിനെല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു സംഭവം ഇത്. കാരണം അത്ര നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ ട്രാവൽ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും കൊണ്ടുപോകാനൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഒരു കേസിനകത്ത് വെച്ചിട്ടുള്ള. സോ അതുകൊണ്ട് കറണ്ട് മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൈക്കാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ, അതിൻ്റെ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളും അപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഉള്ള ഡീറ്റെയിൽ വീഡിയോ അടുത്തിടാം. നിങ്ങളിപ്പോൾ കേൾക്കുന്ന വോയിസ് ഞാൻ ഡി ജെയുടെ ഈ മൈക്കിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലേ. സിമ്പിളാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്.